ഈ സിസ്റ്ററുടെ പേര് സ്മിതാമണി, പുനലാലിൽ നിന്ന് കടന്നിരുന്നു. ഇത് സിസ്റ്ററിൻ്റെ അനുജത്തിയാണ്. തൻ്റെ ഡെലിവറി ടൈമിൽ ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ അമ്മയെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കുഞ്ഞിനെ കിട്ടത്തുള്ളൂ, കുഞ്ഞിനെ കിട്ടിയാൽ തന്നെയും വൈകല്യങ്ങളോട് മാത്രമേ ലഭിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വളരെയധികം മാനസികമായി തളർന്ന് ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ശലമിൽ പ്രെയർ ലൈനിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കുകയും അതിനോടൊപ്പം തന്നെ സിസ്റ്ററിൻ്റെ അനുജത്തി ദേവദാസിനെ വിളിച്ച് പ്രാർത്ഥിക്കാനിടയായി. അതിൻ്റെ പ്രതിഫലമായിട്ട് തന്നെ ദൈവമായ കർത്താവ് അമ്മയും നഷ്ടപ്പെട്ടില്ല, കുഞ്ഞും നഷ്ടപ്പെടില്ല, രണ്ടുപേരെയും ഒരുപോലെ തന്നെ ആരോഗ്യത്തോടെ നൽകുകയും ചെയ്തു. കൈയടിച്ച് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഏത് ആശുപത്രിയിലായിരുന്നു സിസ്റ്റർ? മുഴയുടെ ഭാരത്താൽ ഭാരപ്പെട്ട കുഞ്ഞിനെ അമ്മയും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു ഭാരത്തോടെ ആയിരുന്നു. നല്ല വലിപ്പമുള്ള മുഴ അങ്ങനെ അതിന്റെ ഭാരമായിട്ടാണ് കുഞ്ഞിനെ അമ്മയും കിട്ടത്തില്ല എന്നുള്ള സാഹചര്യം. ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയോ? ആ ബുദ്ധിമുട്ടിയായിരുന്നു. സ്കാനിങ് റിപ്പോർട്ടിൽ അത് മാത്രമല്ല, തല വളർച്ചയില്ല, അവയവങ്ങളൊന്നും ഇല്ല. വളരുന്നില്ല, തല വളർച്ചയില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് ശാലമിൽ വിളിച്ച് പ്രേരണത്തെ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ഭാരപ്പെടേണ്ട, ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അവർ പറഞ്ഞ് ധൈര്യപ്പെടുത്തി തന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, പ്രെയർ സമയത്ത് തന്നെ ഒരു പ്രെയർ ക്ലോത്ത് കൊണ്ടുവന്ന് തലങ്ങണിയടിയിൽ വെക്കുമെന്ന് പറഞ്ഞായിരുന്നു. അനിയത്തി കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തലങ്ങണിയടിയിൽ കൊണ്ടുവച്ച് അതിനുശേഷം ഓപ്പറേഷൻ ഒരു കുഴപ്പമില്ലാതെ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലാതെ തന്നെ. ആദ്യ സർജറി അവർക്കൊരു ഭയമായിരുന്നു അല്ലേ ഡോക്ടേഴ്സിന്? അവർ മാറി നിൽക്കുകയുണ്ടായി എന്ന് പറയുമ്പോൾ മുഴയും ഉള്ളതുകൊണ്ട് ഒരു ഭാരപ്പെട്ട് സർജറി ചെയ്യാൻ മാറി നിന്നായിരുന്നു. അപ്പോഴും പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചു, ഒരു കുഴപ്പമില്ലാതെ തന്നെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറയുന്നത്. കൈയടിച്ച് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വളർച്ചയിൽ തല വളർത്തില്ല എന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞ കുഞ്ഞിന് ഒരു തലയ്ക്ക് ഒരു കുഴപ്പമില്ല, കൈയിനോ കാലിനോ ഒന്നും ഒരു കുഴപ്പമില്ല, വളരെ സൗഖ്യത്തോടെ സാന്നിധ്യത്തോടെ ആയിരിക്കുന്നുണ്ട്. കർത്താവ് അവരുടെ കുടുംബത്തിൽ ചെയ്ത അത്ഭുതങ്ങൾക്കായിട്ട് കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.